മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും വിധേയനായി അവൻ എടുക്കപ്പെട്ടു. തന്റെ ജനത്തിന്റെ പാപമാണ് അവനെ വിച്ഛേദിച്ചു കളഞ്ഞതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? യെശയ്യ 53:8. സഹനദാസിന്റെ 4 ഗീതം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന വിലാപത്തിന് ദൈവത്തെ തന്നെ തകർക്കാനുള്ള കഴിവുണ്ട്. കാരണം പിടയ്ക്കുന്നത് നീതിമാനാണ്, അവൻ ഉത്തരം നൽകാൻ ദൈവം ബാധ്യസ്ഥനുമാണ്. ആശ അത്രയും ദൈവത്തിൽ അർപ്പിച്ചവൻ ഉത്തരം കിട്ടാതെ ശ്വാസം പിടഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്നാൽ സാന്ദ്ര മൗനമാണ് കുരിശിനെ ചൂഴ്ന്നു നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനമായവൻ കുരിശിൽ പിടയുന്നു. ദൈവത്തിന്റെ വാക്ക് അടഞ്ഞു പോകുന്നത് പോലെ തോന്നിപ്പോകുന്നു. മൗനം കല്ലായി കനത്ത് അവന്റെ ശരീരത്തെ ഏറ്റുവാങ്ങുകയാണ്. കനത്ത ഒരു കല്ലറ, ഇനി അത് അവിടെ കിടന്ന് അഴിയും. അങ്ങനെയല്ലാതെ ഒരു അനുഭവം ഇതുവരെ മനുഷ്യർക്കുണ്ടായിട്ടില്ല. മരണത്തിന്റെ അവസാന വാക്ക് കേട്ട് മാത്രമാണ് മനുഷ്യർ ഇത്രനാൾ ശീലിച്ചിട്ടുള്ളത്. മരണത്തെ കവിച്ചു വയ്ക്കുന്ന ചേതനകൾ ഉള്ളിൽ താലോലിക്കുമ്പോൾ പോലും മനുഷ്യന് കല്ലറ ഒരു അഭേദ്യമായ തടവറ തന്നെയാണ്. അതിന്റെ അപ്പുറം മുന്നേ കാണാനുള്ള കഴിവ് അവനില്ലല്ലോ സ്വാഭാവികമായിട്ട്. എന്നാൽ ദൈവം നമ്മുടെ അതിസ്വാഭാവികമായ പ്രത്യാശയുടെ കണ്ണു തുറക്കുകയാണ്. കുരിശ് ക്രിസ്തീയ പ്രത്യാശയുടെ സമാരംഭമാകുന്നത് അതുകൊണ്ടാണ്. എന്തിനു നീ എന്നെ കൈവിട്ടു എന്ന ഹൃദയം പിളർക്കുന്ന ആ ചോദ്യം ദൈവവിശ്വാസത്തെ തൂത്തെറിയാൻ പര്യാപ്തമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് ദൈവത്തിൽ നാം അർപ്പിക്കുന്ന പ്രത്യാശയ്ക്ക് തിരികൊളുത്തുന്നു എന്നതാണ്. അരിമത്തിയാക്കാരൻ ജോസഫ്, ധനികനായവൻ, അവന്റെ ആഢ്യമായ കല്ലറ, പുത്തൻ കല്ലറ യേശുവിനെ അടക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു സുവിശേഷ പ്രസംഗകൻ പറഞ്ഞ തമാശ പോലെ കേട്ടവർ കേട്ടവർ ചോദിച്ചു, ജോസഫെ, നീ ഈ മികച്ച കല്ലറ എന്തിനാണ് യേശുവിനെ അടക്കാൻ വിട്ടുകൊടുത്തത്? അവൻ പറഞ്ഞു, ഒരു വാരാന്ത്യത്തിലെ കാര്യമല്ലേ, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ വീക്കെൻഡ്. ഗഹനമാണ് ഈ നുറുങ്ങ് തമാശ. കാരണം ക്രൈസ്തവ പ്രത്യാശയുടെ വിളംബരം തന്നെയാണത്. ഇരുട്ടിൽ മാത്രം നാഥനെ കണ്ട് ശീലിച്ച നിക്കോദേമോസുമുണ്ട് ഈ കല്ലറയിൽ അവനെ കാത്ത്, അവനെ അണിയിച്ചു കിടത്താൻ രാജോചിതമായ സുഗന്ധ ലേപനങ്ങൾ പൂശിക്കൊണ്ട്. ആ ഇരുളിലും മറവിലും പോലും നിക്കോദേമോസ് വായിച്ചെടുത്തു നാഥന്റെ രാജശോഭ. എന്നാൽ അവന്റെ ശോഭയിൽ മുങ്ങിക്കുളിച്ച ഒറ്റുകാരനാകട്ടെ ഇരുളിന്റെ കനത്ത മറകളിലേക്ക് മടങ്ങിപ്പോയി. ഈ കരിമ്പാറക്കെട്ടുകളുടെ കടുകട്ടിക്കും ഈ പ്രകാശത്തെ അടച്ചുവെക്കാനാവില്ല. അവൻ സത്യമായും ഉയർക്കും, സത്യമായവൻ ഉയർക്കും. ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ട് ശ്ലീഹ കുറിച്ചതുപോലെ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പുകൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. 1 കൊരിന്തോസ് 5:7.